നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ഹൈക്കോടതി സ്വമേധയ എടുത്ത നിലപാടിലുണ്ടായ സൈബർ ആക്രമണങ്ങളെ വിമർശിച്ച ഹൈക്കോടതി ആരാണ് വിമർശിക്കുന്നതെന്ന് അറിയാമെന്നും ഇത്തരം സംഭവങ്ങൾ കണ്ണടക്കില്ല എന്നും കോടതി വ്യക്തമാക്കി കോടതിയുടെ വിശ്വാസം തകർക്കാനാകില്ല കോടതിയുടെ ഉദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല ഉത്തരവാദിത്തമാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു രാവിലെ കേസ് പരിഗണിക്കുമ്പോൾ ഡി ജി പിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഓൺലൈൻ വഴിയായി കോടതിയിൽ ഹാജരായി സന്ദീപിനെ പ്രൊസീജിയർ റൂമിൽ കയറ്റിയപ്പോൾ പോലീസ് എവിടെ ായിരുന്നുവെന്ന് ഹൈക്കോടതി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ആക്രമണം കണ്ട് ഡോക്ടർ വന്ദനാദാസ് നിന്നപ്പോൾ പോലീസ് രക്ഷയ്ക്ക് എത്തിയില്ലേ എന്നും കോടതി ചോദിച്ചു വസ്തുതയായി പറയണമെന്നും ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു ഇതോടെ നടന്ന സംഭവങ്ങൾ ആദ്യം മുതൽ എ കോടതി വിശദീകരിക്കുകയായിരുന്നു ആദ്യം വന്ന ഫോൺ കോൾ മുതൽ ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നതുവരെ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി എ കോടതിയിൽ അക്കമിട്ട് നിരത്തുകയായിരുന്നു സന്ദീപിന്റെ ശബ്ദരേഖ പോലീസ് കോടതിയിൽ കേൾപ്പിച്ചു പുലർച്ചെ ഒന്ന് ആറിനായി ായിരുന്നു ആദ്യ കോള് താൻ കിണറ്റിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് സന്ദീപ് പറയുന്നതിന്റെ വയർലെസ് അയൽവാസി തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മൂന്ന് നാൽപ്പത്തിയൊൻപത് രണ്ടാമതും വിളിച്ചു മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിനിടെ കാല് താഴ്ത്തിവെക്കാൻ നഴ്സ് ആവശ്യപ്പെട്ടു സന്ദീപ് തയ്യാറായില്ല ഈ സമയം ഒപ്പം വന്ന ബന്ധു കാല് പിടിച്ച് ബലമായി താഴ്ത്താൻ ശ്രമിച്ചു ഇതോടെയാണ് സന്ദീപ് പ്രകോപിതനായി ആക്രമണം നടത്തിയത് ആക്രമണം നടന്ന് മൂന്ന് മിനിറ്റിൽ തന്നെ പോലീസ് ആശുപത്രിയിൽ നിന്ന് എത്തി ആദ്യം ആക്രമിച്ചത് ബന്ധുവിനെയാണ് പിന്നീട് പോലീസിൽ എന്നവർക്ക് തിരിയുകയായിരുന്നു പിന്നീടാണ് വന്ദനെ ആക്രമിച്ചതെന്നും എ വിശദീകരിച്ചു കോടതി നടപടികൾ ഈ ഒരു ഘട്ടത്തിലും തുടരുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി അതിരൂക്ഷമായി തന്നെ ഒരു വിമർശനങ്ങൾ നടത്തുകയാണ് കോടതിയിലൂടെ ഒരു വലിയ തോതിൽ ഇടപെടൽ ഈ ഒരു സംഭവത്തിൽ നടക്കുകയാണ് ഇത് തൊട്ട് മുന്നേ ഉള്ള താനൂർ ബോട്ട് അപകടത്തിലായിരുന്നാലും ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉടനടി ഹൈക്കോടതി ഒരു ഇടപെടൽ ഉണ്ടാകുന്നു ഈ ഒരു ഘട്ടത്തിലും കഴിഞ്ഞ ദിവസം അടിയന്തര സിറ്റിംഗ് ഉണ്ടായിരുന്നു വേനലാവധി ആയെങ്കിൽ പോലും കോടതി അതെല്ലാം മാറ്റിവെച്ചിട്ട് അടിയന്തര സിറ്റിംഗ് ഏർപ്പാടുക ആക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും കോടതി ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നു ഈയൊരു ഘട്ടത്തിലാണ് സന്ദീപിന്റെ വോയിസ് റെക്കോർഡ് അടക്കമുള്ളവ എ ഡി ജി പി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത്